ഹലോ അപ്പിങ്ങനെ ചിരിക്കാൻ നിങ്ങൾ റെഡിയായോ എന്നാൽ ചിരിപ്പിക്കാൻ ഞങ്ങൾ എപ്പോഴേ റെഡി So I'd like to welcome you all to Tamar Padar, presented by Chungar Jewelry. Nichi nagattu, nichi virichu, muttu madakki, nichi virichu, tholu jerichu, reban vichu, bike eduthu, kicker adichu, lalettan, lalettan, chakki nagattu, lalettan. അതായത് ഇപ്പോ ഈ അടുത്തിടയ്ക്ക് റിലീസായ ക്യൂൻ എന്ന് പറയുന്ന ചിത്രം പുതുമുഖങ്ങളെ വെച്ചിട്ട് ചെയ്തൊരു ഉഗ്ര ചിത്രമാണ്. ചിത്രം ഭയങ്കര ഗംഭീരമായിട്ട് വിജയിച്ചു. അപ്പൊ അതിനകത്ത് ഇങ്ങനെ ലാലേട്ടൻ്റെ ഒരു പാട്ടുണ്ട്, അത് കേട്ടപ്പോ സത്യം പറയാലോ അങ്ങ് കോരി തരിച്ച് അങ്ങനെ നിക്കുക. അല്ല നിങ്ങൾ ഈ ക്വീൻസ് സിനിമയുടെ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാ മതിയോ? തമാർ പടാറിലെ നിങ്ങളുടെ ക്വീൻസിനെ വിളിക്കണ്ടേ? വിളിക്കൂ, തീർച്ചയായും. ഫസ്റ്റ് എന്റെ ക്വീൻസ് വിളിക്കും. ആദ്യത്തെ ക്യൂൻ ഇങ്ങനെയാണെങ്കിൽ പിന്നെ അങ്ങോട്ടുള്ള പറയണ്ട. എന്താണ് കുഴപ്പം? അതായത് നീ തെളിയിച്ചു പറഞ്ഞ ഡയലോഗ് പറഞ്ഞെ എഴുതിയൊക്കെ കൊടുത്തിട്ടുണ്ടോ? പിന്നെ എന്റെ മസ്തിഷ്കം ചേരിച്ചു കൊണ്ടുവരാം. എന്റെ മസ്തിഷ്കം ചേരിച്ചു കൊണ്ടുവരുന്ന ഓരോ വെടിയുണ്ടായി ഞാൻ പറഞ്ഞോളാം. എന്റെ മസ്തിഷ്കം ഛേദിച്ചു കൊണ്ടുവരുന്ന ഓരോ വെടിയുണ്ടെയും ഞാൻ ഈ ചിരിയെ തലക്ക് സുഖമില്ലാത്തവർ ചിരിക്കുന്ന പോലെ തോന്നുന്നു. അല്ലാതെ നമ്മള് ഞാൻ റാണിയൊക്കെ ചിരിക്കുന്നുണ്ട്, ചിരി അതും അങ്ങനെ തന്നെ മറ്റു തന്നെ തോന്നുന്നു. കൃത്യമായിട്ട് ചിരിക്കും. ഇത് നമുക്ക് കടുത്ത ഒരു മത്സരമാക്കി എടുക്കാം. വിളിക്കണോ എന്റെ ക്യൂനിനെ? ഒരു ധീരത വരുന്ന ഒരു പയ്യനെ കണ്ടപ്പോ പയ്യനല്ല ഞങ്ങളുടെ അവിടുത്തെ കിങ് ഞാനാണ്. ഒരു ധീര വരുതയാണോ ഇങ്ങനെ കാണിക്കുന്നത്? ഏത് ചന്തു എന്നല്ല, മൈക്ക് വാള് വെച്ച് സംസാരിച്ചിട്ട് മൈക്ക് വെച്ച് ബ്രിട്ടീഷുകാരുടെ ഗർജിക്കുന്ന തോക്കിന് മുന്നിൽ നെഞ്ചു വിരിച്ചിരുന്ന ധീര വനിതയാണ് ഞാൻ.
ബ്രിട്ടീഷുകാരുടെ ഗർജിക്കുന്ന തോക്കിന് മുമ്പിൽ നെഞ്ചുവിരിച്ച് നിന്ന ധീരവനിതയാണ് ഞാൻ. നെഞ്ചുവിരിച്ച് നിന്ന ധീരവനിതയാണ് ഞാൻ. എന്റെ മസ്തിഷ്കം ഛേദിച്ചു കൊണ്ടുവരുന്ന എന്റെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്റെ മസ്തിഷ്കം ഛേദിച്ചു കൊണ്ടുവരുന്ന എന്റെ മസ്തിഷ്കം ഓരോ വെടിയുണ്ടെയും ഓരോ വെടിയുണ്ടെയും ശിരസ വഹിച്ച് പതറാതെ പതറാതെ ബ്ലഡ് പ്രളയത്തിൽ ചവിട്ടി നിന്ന തീരവനിതയാണ് ഞാൻ ഞാൻ ഞാനറിഞ്ഞല്ലോ നീ എന്താ പറഞ്ഞേ ഇതിങ്ങനെ ആവുമ്പോ ഇനി വരാൻ പോകുന്ന എന്തായിരിക്കും ഇതാണോ നിങ്ങൾ ഇത്ര എക്സ്പെക്ടേഷനിൽ പറഞ്ഞ നിങ്ങളുടെ ക്വീൻസ് മൊത്തത്തിലുള്ള ഒരു ബെനിഫിറ്റ് ഇവിടെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഒരുമിച്ച് വിളിക്കാം എല്ലാ ക്വീൻസിനെയും. നിങ്ങളെ ക്വീൻസ് ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് വെൽക്കം ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ വാള് ഞാൻ അങ്ങോട്ട് കൈമാറട്ടെ? അല്ല വേണ്ട, ഇവര് കത്തിയായിട്ട് തോന്നിയിട്ടുള്ളത് ശാലുവാണ്. ബ്രിട്ടീഷുകാരുടെ ഗർജിക്കുന്ന തോക്കിന് മുന്നിൽ വാള് നിന്റെ കയ്യിലല്ലേ ശകല മുറിച്ചുകള. ബ്രിട്ടീഷുകാരുടെ ഗർജിക്കുന്ന തോക്കിന് മുന്നിൽ ബ്രിട്ടീഷുകാരുടെ ഗർജിക്കുന്ന തോക്കിന് മുന്നിൽ നെഞ്ചുവിരിച്ചു നിന്ന ധീരവനിതയാണ് ഞാൻ. എന്റെ മസ്തിഷ്കം ഛേദിച്ചു കൊണ്ടുവരുന്ന ഓരോ വെടിയുണ്ടെയും പതറാതെ പ്രളയത്തിൽ ചവിട്ടി നിന്ന ധീരവനിതയാണ് ഞാൻ. വരുതിയിലേക്ക് ആ ഒരു ആയുധം നമുക്കൊന്ന് കൈമാറിയാലോ. ബ്രിട്ടീഷുകാരുടെ ഗർജിക്കുന്ന തോക്കിന് മുന്നിൽ എന്റെ മസ്തിഷ്കം കൊണ്ടുവരുന്ന അത് ഒരുമിച്ച് പറയും പ്ലീസ്. എന്റെ മസ്തിഷ്കം ഛേദിച്ചു കൊണ്ടുവരുന്ന ഓരോ വെടിയുണ്ടെയും ശിരസ വഹിച്ച് പതറാതെ എന്നെ കൂടെ പറഞ്ഞു വെച്ചിരിക്കുന്നു ചവിട്ടി നിന്ന പ്രളയത്തിൽ ചവിട്ടി നിന്ന അത് മൂക്കൂത്തിയാണോ മൂക്കി തെറിച്ച് ചെറിയ ഡൗട്ട്. പതറാതെ ബ്ലഡ് പ്രളയത്തിൽ ചവിട്ടി നിന്ന ീരവനിതയാണ് ഞാൻ. ഞാൻ ബ്രിട്ടീഷ് അമേരിക്ക.
നൂറ്റിക്കണക്കിന് സായിപ്പന്മാരുടെ തലകൾ അരിഞ്ഞു വീഴ്ത്തിയ എന്റെ ഖഡ്ഗമേ, നിന്നോട് വിട, നിന്നോട് വിട. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളിങ്ങനെ നമ്മൾ മാത്രം സംസാരിച്ചിരുന്നാ മതിയോ? നമ്മുടെ ഫാമിലിയിലേക്ക് പുതിയൊരു കുട്ടി വന്നിട്ടില്ലേ, ആ കുട്ടിയെ നമ്മൾ വെൽക്കം ചെയ്യണ്ടേ? ആദ്യം തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ആ കുഞ്ഞാവ് വന്നപ്പോ തന്നെ എല്ലാരും വാളും പരിചയമൊക്കെ എടുത്ത് ഇങ്ങനെ പേടിപ്പിച്ചോണ്ടിരിക്കുക. കൂട്ടത്തിൽ ഏറ്റവും ചെറുതായിട്ടുള്ള ഒരു പുതിയൊരു മെമ്പർ നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, അനുമോളാണ്. അപ്പൊ അനുമോൾ, വെൽക്കം ടു ഷോ, വെൽക്കം ടു ഫാമിലി. അപ്പൊ ഇവിടെയുള്ളവരെ എല്ലാവരും ക്വീൻ ക്വീൻ എന്ന് സ്വയം പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ക്വീൻ എന്ന ചിത്രത്തില് ശരിക്കും അഭിനയിച്ച ക്വീനായി മാറിയ സാനിയ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാൻ വിളിക്കാം നമുക്ക്. സോ ലെറ്റ്സ് വെൽക്കം ദ വെരി ഗോർജിയസ് സാനിയ. ാണ് പെണ്ണെ കൊണ്ടാട വാങ്ങാൻ വയ്യാതടി. അപ്പോ ശരിക്കും ഇതാണ് ഇന്നലെ സിനിമ കണ്ടപ്പോ ഈ സുന്ദരിക്കുട്ടി അല്ലേ എല്ലാരും കണ്ടേ? അപ്പൊ നമ്മുടെ ക്വീൻ ഇതാ ടമാർ പടാറിന്റെ ഫ്ലോറിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇനി കുറച്ച് നേരത്തേക്ക് നമുക്ക് സ്വന്തമാണ് ഈ ക്വീൻ എന്ന് പറയുന്നത്. ശരിക്കും സാനിയെ പറ്റി പറയുമ്പോ ആദ്യം നമുക്ക് ക്വീൻ എന്ന സിനിമയെ തുടങ്ങാം അല്ലേ? ഒരു കുഞ്ഞു സിനിമയായിട്ട് വന്നിട്ട് ഇപ്പോഴത്തെ 50 ഡേയ്സ് ഒരു വലിയ സിനിമയായിട്ട് എല്ലാവരും ഇരു കഴിഞ്ഞിട്ട് സ്വീകരിച്ചു. സോ വാട്ട് യു ഫീലിംഗ് റൈറ്റ് നൗ? ഫസ്റ്റ് തന്നെ ഇതിന്റെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാം പുതിയ ആൾക്കാരാണ്. ഇതിന്റെ ഡയറക്ടർ ആവട്ടെ, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആവട്ടെ, പ്രൊഡക്ഷൻ ടീം ആവട്ടെ, അപ്പോൾ ആദ്യം ഒരു നമ്മൾ പ്രൊമോഷൻസിനൊക്കെ പോകുമ്പോൾ തന്നെ അങ്ങനെ ആരും നമ്മളെ ഇതാക്കുന്നുണ്ടായിരുന്നില്ല. പുതിയ പിള്ളേരല്ലേ, അങ്ങനത്തെ രീതിയായിരുന്നു. ട്രെയിലർ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല അത്യാവശ്യം മെക്കാനിക്കൽ പിള്ളേരുടെ സൈഡിൽ നിന്ന് ഞങ്ങൾക്ക് നല്ലൊരു ഹൈ റെസ്പോൺസ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷയില്ല മെക്കാനിക്കലിന് ഇത്ര പവർ ഉണ്ടെന്ന്. ട്രെയിലർ ഇറങ്ങി, അത് കഴിഞ്ഞിട്ട് സാറേന്ന് പറഞ്ഞൊരു സോങ് ഇറങ്ങി, അത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. മ്യൂസിക് ലീസും കാര്യങ്ങൾക്കും നമുക്ക് നല്ലൊരു റീച്ച് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞാനാണ് സിനിമയിൽ ചെയ്യുന്നതെന്ന്. അപ്പം എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, ബിക്കോസ് കുറേ ട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു, ഇത്രയും നാൾ വെയിറ്റ് ചെയ്തിരുത്തി ഏത് നടിയാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ. ഞാൻ എനിക്ക് സോങ് റിലീസായി കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് എനിക്ക് കൂടുതൽ നെഗറ്റീവ് കമൻസ് ആയിരുന്നു. ഈ നായകന്മാരുടെ ഈ ഒരു ചെറിയ കുട്ടി വരുമ്പോൾ എങ്ങനെയാണ്, കൂടുതലും നെഗറ്റീവ് കമൻസ് ആയിരുന്നു. നമ്മളപ്പോൾ ആ ഷോയിൽ നിൽക്കുകയാണ്, അന്നാണ് റിലീസാവുന്നത്. അത് കഴിഞ്ഞു, പക്ഷെ സിനിമ റിലീസ് കഴിഞ്ഞപ്പോൾ ചിന്നു എന്ന ക്യാരക്ടർ നല്ല രീതിയിൽ ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്തു, ആ ഒരു കുട്ടിത്തം കളിചിരി. അപ്പോൾ ഞാൻ ടെൻഷൻ അടിച്ചിരുന്നതൊക്കെ സിനിമ റിലീസായി കഴിഞ്ഞപ്പോഴത്തേക്കും ഫുൾ ഹാപ്പി ആയി. ഇപ്പൊ ചിന്നുവിനെ അങ്ങനെ എല്ലാവരും ഇവിടെ ഏറ്റെടുത്തു. ഇപ്പൊ ടമാർ പടാറിലെ ചിന്നുവിന്റെ പ്രസൻസ് നമുക്കുണ്ട്. ആൻഡ് ഈ ഒരു ചിന്നു എന്താ ചെയ്യണേന്ന് അറിയോ നിങ്ങക്ക്? എത്രയെല്ലാം പഠിക്കണേന്ന് അറിയോ? സുധിച്ചേട്ടാ ഗസ് ചെയ്യ്, സുധിച്ചേട്ടാ ഡിഗ്രി ആണോ പി ജി ആണോ? ഒമ്പതാം ക്ലാസ്സിലെ പ്ലസ് വൺ ആണോ? പറഞ്ഞു ഞാൻ സസ്പെൻസ് ഞാൻ പോയിട്ടില്ല. ബൈ ദ വേ നല്ല കോസ്റ്റ്യൂം ആണ് കേട്ടോ. ഇതാണ് ഈ കോസ്റ്റ്യൂമിന്റെ പേര് എന്താണെന്ന് അറിയോ? പേരെന്താണൊക്കെ ഞങ്ങൾ അടുത്ത് ചോദിച്ചാൽ ഞങ്ങൾക്ക് വല്ല അറിയില്ല. അപ്പൊ ഈ കോസ്റ്റ്യൂമിന്റെ പേരും കൂടെ ഞാൻ പറഞ്ഞിട്ട് ഈ ബാക്കിലുള്ളതാണ് ടെയിൽ. നിങ്ങൾ ഒരു ഗെയിമിൽ ഇങ്ങനെ ടെയിലൊക്കെ ഇടാറില്ലേ, ഇതാണ് കോസ്റ്റ്യൂമിന്റെ വാല് കണ്ടോ. അപ്പൊ ഇതൊക്കെ ഇട്ടിട്ട്
നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് സാനിയ ബേസിക്കലി ഒരു ഡാൻസറും കൂടിയാണ് അപ്പൊ ഗെയിം മാത്രമല്ല നമ്മളൊരു പെർഫോമൻസും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഞാൻ മാത്രമാണ് ക്വീൻ ആ സിനിമയിൽ പറയുന്നുണ്ട് എവരി ഗേൾ ആസ് എ ഡ്രീം എവരി ഗേൾ ഇസ് എ ക്വീൻ എന്ന് പറയുന്നത് ഞാൻ മാത്രമായിട്ട് ക്വീൻ ആരും പറയുന്നില്ല ഇവിടുത്തെ ബ്രിട്ടീഷുകാരുടെ ഗർജിക്കുന്ന തോക്കിന് മുന്നിൽ നെഞ്ചു വിരിച്ചു നിന്നാണ് ഞാൻ വീരവനിതയാണ് ഞാൻ എന്റെ മസ്തിഷ്കം അതെന്താ പോലീസുകാർക്ക് എന്താണ് അപ്പൊ ഇയാൾ ആദ്യം പറയുമ്പോ ഞാൻ പറയണ്ട ഇയാൾ പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ വീടും ഞാൻ അരിച്ചു പെറുക്കി ഇനി രാമൻ നായരുടെ വീട് മാത്രമേ ബാക്കിയുള്ളൂ ഞാൻ റെഡി ആട്ടോ ക്യാമറ റെഡി അല്ലേ എന്റെ മസ്തിഷ്കം ഛേദിച്ചു കൊണ്ടുവരുന്ന ഓരോ വെടിയുടെയും ശിരസ വഹിച്ച് ഓരോ വെടിയുടെയും ഓരോ വെടിയുടെയും ശിരസ വഹിച്ച് ശിരസോ ചേട്ടാ ഡയലോഗ് പറയൂ ആദ്യം ഇയാള് പറഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പറയാം രണ്ടാമത് ഞാൻ പറയണ്ട ആദ്യം ഇയാള് പറയാ പിന്നെ ഞാൻ പറയാം അല്ല ആദ്യം പറഞ്ഞ എനിക്ക് സുഖം അതുകൊണ്ട് ചോദിച്ചതാ വേണ്ടല്ലേ പതറാതെ പതറാതെ ബ്ലഡ് പ്രളയത്തിൽ ചവിട്ടി നിന്ന ധീര വനിതയാണ് ഞാൻ ചവിട്ടി നിന്ന ധീര വനിതയാണ് ഡയറക്ടർ ഒന്ന് പിടിച്ചേ പിടിക്ക് ഞാൻ റെഡി ഞാൻ റെഡി ക്ലിയോട്രോ പെട്രീഷ്യ ബേണി എന്ത് വെള്ളം തന്നെ വെള്ളം തന്നെ ഈ തെണ്ടിന്ന് പറ അതാണ് എന്റെ പ്രശ്നം ക്ലിയോട്രോ പെട്രീഷ്യ ബേണി ക്ലിയോട്രോ പെട്രീഷ്യ ാണ് ഞാൻ പോകുമ്പോ എങ്ങനെയായിരിക്കും എന്ന് ആലോചിക്കുക അംഗം തുടങ്ങല്ലേ തുടങ്ങാം തീർന്നിട്ടില്ല നമ്മുടെ ഒഫീഷ്യൽ നമ്മുടെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ചില ചിട്ടവട്ടങ്ങൾ തന്നെ ഉണ്ട് അപ്പൊ മാസ്റ്റർ സുധി ഇടതുകാൽ മുന്നോട്ട് വെച്ച് ഇടതുകൈ മുകളിലേക്ക് ഉയർത്തി ലക്ഷ്യ സ്ഥാനത്തേക്ക് നോക്കി അങ്ങനെ അമ്മാർ പടാറിൽ എന്തൊക്കെ വെറൈറ്റി ഗെയിംസ് ആയിരിക്കും എന്നിങ്ങനെ വണ്ടടിച്ചിരിക്കുന്ന എല്ലാരോടും നമ്മുടെ ഇനി നമ്മൾ പോവാൻ പോണ ഗെയിം എന്ന് പറഞ്ഞ ഡാൻസിങ് ടിഷ്യൂ ടിഷ്യൂ പേപ്പർ നമ്മൾ യൂസ് ചെയ്യാറില്ലേ ചോദിച്ച ചോദ്യം ഞാൻ തിരിച്ചെടുത്തു ടിഷ്യൂ പേപ്പർ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഓക്കെ അത്രയേ ഉള്ളൂ ഗെയിമിനെ പറ്റി പറയാൻ പോവാണ് ഗെയിം അത്രേ ഉള്ളൂ ടിഷ്യൂ പേപ്പർ ഇവിടെ ഉണ്ട് ചമ്മല് ടീമിൽ അഞ്ചു പേര് ഇവിടെ നിരന്നു നിൽക്കണം എന്നിട്ട് എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ടിഷ്യൂസ് ഇങ്ങനെ എടുക്കണം അവരുടെ തലയിൽ വെക്കണം ഒരു ടിഷ്യൂ എടുക്കാൻ പാടുള്ളൂ എന്നിട്ട് 3 മിനിറ്റ്സ് ടൈം ആയിരിക്കും നിങ്ങൾ അത് വെച്ചിട്ട് ഡാൻസ് ചെയ്യണം കൈ യൂസ് ചെയ്യാൻ പാടില്ല ടിഷ്യൂ പേപ്പർ ഇങ്ങനെയൊക്കെ താഴെ പോകുമ്പോഴൊക്കെ ഹെഡ് വെച്ച് ഇങ്ങനെ വേഗം ഉള്ളിലേക്ക് കയറ്റാം അങ്ങനെ മാക്സിമം നമ്പർ ഓഫ് ടിഷ്യൂസ് താഴെ വീഴാതെ തന്നെ നിങ്ങൾ കളിക്കണം താഴെ വീണ് കഴിഞ്ഞാൽ ഏറ്റവും കുറവ് ഏത് ടീമാണോ താഴെ വീഴ്ത്തുന്നത് അവരായിരിക്കും ജയിക്കുക
സിമ്പിൾ ഗെയിം അല്ലേ? സിമ്പിൾ അല്ലേ? മിസ്റ്റർ നോബി, താങ്കൾക്ക് മനസ്സിലായല്ലോ അല്ലേ? എനി ഡൗട്ട്? നോ ഡൗട്ട്. നോ ഡൗട്ട്. ഓക്കേ, ഫൈൻ. അപ്പോൾ ഇതെല്ലാം ശരിക്കും ഡാൻസ് ചെയ്യണം. ഈ കൂട്ടത്തിൽ ഏറ്റവും ചെറുതാണ് ട്ടോ. ഞാനായിരുന്നു, ഇപ്പൊ അടുത്താണ് എത്തിയിട്ടുണ്ട്. ഞാനായിരുന്നു കൂട്ടത്തിൽ ഏറ്റവും ചെറുതാണ്. അവിടെ ഒന്നും പറഞ്ഞില്ല, മിണ്ടരുത്. സ്റ്റാപ്ലർ അടിച്ച് അവിടെ മിണ്ടാണ്ട് നിന്നേക്കണം. അപ്പൊ മതി. അനു, സുഖല്ലേ കിട്ടാ? ഓക്കെ, അപ്പൊ പറയൂ, വിശേഷങ്ങളൊക്കെ പറയൂ. ഇപ്പൊ എന്താണ് അപ്കമിങ് പ്രൊജക്ട്സ്? ഇപ്പൊ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ ഒരു മൂവി കഴിഞ്ഞു, കല്യാണം. മുകേഷ് എന്റെ മോന്റെ ആണ്. എങ്ങനെയുണ്ടായിരുന്നു മുകേഷ് ചേട്ടന്റെ മോന്റെ കൂടെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ? നല്ല എക്സ്പീരിയൻസ് ആണ്. പാവമാണ്, അതിനകത്ത് ക്രിക്കറ്റ് ചേട്ടന്റെ പേരായിട്ടാണ് ചെയ്തത്. ഓ, ഓൾറൈറ്റ്. അപ്പൊ ഇതിലും ഓൾ ദ വെരി ബെസ്റ്റ് വിഷസ്. ബാക്കി ഇനി ശേഷം സ്ക്രീനിൽ അല്ലേ, ബിഗ് സ്ക്രീനിൽ. ഓൾറൈറ്റ്. അപ്പൊ ഇതിലും ഇന്ന് ദാ അനുകുട്ടി നമ്മളോടൊപ്പം കളിക്കാൻ ജോയിൻ ചെയ്യാണ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യല്ലേ, ഗെയിം സ്റ്റാർട്ട് ചെയ്യല്ലേ? ഓക്കെ, സോ യുവർ ടൈം സ്റ്റാർട്സ് നൗ. കയ്യിലുള്ള ടിഷ്യൂസ് ഇങ്ങോട്ട് തന്നോളൂ, താഴെ ഇടണ്ട. ഓക്കെ, ഓക്കെ. ഇനി ടോട്ടൽ എത്ര ഉണ്ടെന്ന് നോക്കാം. ആ ഒരെണ്ണം മാറ്റാം. ടോട്ടൽ എത്ര ഉണ്ടെന്ന് നോക്കാം. ടോട്ടൽ 25. സോ നിങ്ങൾ എത്രണ്ണം താഴെ വീഴ്ത്തും? 23 നിങ്ങൾ താഴെ വീഴ്ത്തും അല്ലേ? ലക്ഷ്മി എല്ലാത്തിനും കയറി ഓരോന്ന് പറയാം. ഞാൻ ഇവിടെ കിടന്ന് ആദ്യം എരി ഇപ്പുറത്തെ ലക്ഷ്മി ചേച്ചി, അപ്പുറത്തെ നെൽസൺ ചേട്ടൻ, നമുക്ക് തുടങ്ങാം. Okay, so your time starts now. പുതിയള്ള അരങ്ങി കളയാണ്. നമ്മൾ അവർ അങ്ങനെ അരങ്ങ നാടാ കറക്റ്റ് കാത്തു പോകും. ഹേ സുർഗരി കാമക മഴം പോകുന്നു. കവതില മാറ്റി പൊടി. ഡാൻസ് ശ്രീയാണോടെ. ഭയങ്കര ക്ലെവറാണ്, എല്ലാരും കളിക്കുന്നുണ്ട്.
ലക്ഷ്മി ചേച്ചിയുടെ ആ ഒരു രണ്ട് മൂന്നാല് സ്റ്റെപ്പ് ഉണ്ടായിരുന്നല്ലോ, അതിലിവിടെ എല്ലാവരും പേടിച്ചു പോയി. ജയിച്ചു വരുന്നു, അത് സമ്മതിക്കില്ലെന്ന് ഞാൻ വെച്ചു. എന്താണെന്നറിയോ, ഇവിടെ കളിക്കുന്നുണ്ട്, എവരോട് കളിച്ചാൽ എന്ത് ചെയ്യും, ആവശ്യം കൊടുക്കുന്ന കളിക്കാൻ. ഞാൻ കളിക്കുന്നത് ഒരു ഗെയിമേ അല്ല, ശരിക്കും എന്റെ പാഷൻ ഡാൻസ് ആണ്. ആ ഒരു ഫീൽ ആണ് ശരിക്കും ഫ്ലോറിൽ നമുക്ക് ഫീൽ ചെയ്തിട്ടോ കണ്ടപ്പോ. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു ഗെയിം കഴിഞ്ഞപ്പോ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ജയിച്ചു, ഞങ്ങൾ ജയിച്ചു. ഏറ്റവും കൂടുതൽ എല്ലാം ഞാൻ വന്ന ഐശ്വര്യം പറയുന്നു. അങ്ങനെ ഞാൻ പറയുന്നില്ല, അങ്ങനെ തോറ്റാലോ. അല്ല, അതുകൊണ്ടല്ല, ഇവരുടെ ടീമിനൊരു പാരമ്പര്യം ഉണ്ട് ഇവിടെ. അപ്പൊ നല്ല രസമുണ്ട്, എല്ലാരും വികലനിലൊക്കെ പോയിരിക്കുന്ന ഒരു ഫീൽ ആണ് എനിക്ക് തോന്നുന്നത്. നല്ല സുഖം ഉണ്ടല്ലേ, ഒന്ന് ചാടി കളിക്കാമോ, ഒന്ന് ചാടി കളിക്കാമോ? ആ ഇത് തന്നെയാണ് ഗെയിം. മതി 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 അല്ലേ, തവളെ മതി മതി. അപ്പൊ ഈ ജമ്പിംഗ് ജാക്ക് എന്ന് പറഞ്ഞ ഗെയിമിന്റെ റൂൾസ് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ബോൾ അത് തന്നെ ഇങ്ങനെ കൈ യൂസ് ചെയ്യാതെ ഇങ്ങനെ ചാടിക്കൊണ്ടേ ഇരിക്കുക. ബാക്കിൽ ഒരു ബാസ്കറ്റിൽ കുറെ കുട്ടി കുട്ടി ബോൾസ് വെച്ചിട്ടുണ്ട്. ഈ ബോൾസ് എല്ലാം ഇങ്ങനെ താഴെ മാക്സിമം വീഴ്ത്തണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആ
ഇല്ലാന്ന് വേണം പറയാനായിട്ട് അല്ലേ. അപ്പൊ ഇതിൽ നമുക്ക് സനിയ വെൽ പ്ലേഡ്, മൂന്ന് ബോളെ ബാക്കിയുള്ളൂ, ബാക്കി എല്ലാം താഴെ കിട്ടു. സുധിച്ചേട്ടൻ്റെ ഇവിടെ ഈ ബോളുമ്പ ചാടി, ലാസ്റ്റ് തവള ചാടി, അങ്ങനെ കുറെ കുറെ ചാട്ടങ്ങളൊക്കെ വെറൈറ്റി ആയിരുന്നു. ഇടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയാ, നടുവും കുത്തി വീഴാൻ പോയി. ഇതുപോലെ ഇതുപോലെ ഓക്കെ. ഇത് ടോട്ടൽ എത്ര ബോൾസ് ആണ് ഇവർ താഴെ ഇട്ടിട്ടുള്ളത്? ഏറ്റവും കൂടുതൽ ബോൾസ് താഴെ വീഴുന്ന ടീമായിരിക്കും ജയിക്കുക. സോ നിങ്ങളുടെ എത്ര ബോൾസ് ആ പോയിട്ടുള്ളത് നമ്മൾ കൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവരുടെ ഗെയിമും കൂടെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് പറയാം. ഇൻവൈറ്റ് ചെയ്യല്ലേ ഡോബിച്ചേട്ടാ? നോബിച്ചേട്ടന്റെ ടീമാണ് ഇനി കളിക്കാൻ പോണേ. സ്പെയർ രണ്ടു മൂന്ന് ബോളും കൂടെ വരാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഒരു ഗ്രഹം കിട്ടും കളിക്കാം മോനെ. സോ യുവർ ടൈം സ്റ്റാർട്സ് നൗ. ഹലോ, അതുപോലെ വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. പിന്നെ എവിടെയൊക്കെ പെരുക്ക് പറ്റി നോക്കട്ടെ. നമുക്കിനി ഷാലുനെ നോക്കാം. ഷാലു നന്നായിട്ട് ഇങ്ങനെ റബ്ബർ പാലൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ചാട്ടി തെറിക്കുന്ന പോലെയൊക്കെ ആയിരുന്നു. മുകളിലൊക്കെ പോയി തൊട്ടട്ടൊക്കെ ആയിരുന്നു വരുന്നത്. വീട് കോട്ടയത്ത്. അപ്പൊ ആ ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിക്കണമല്ലോ. ശരിയാ, എല്ലാ ബോളും ഷാലു ചാടി തെറിപ്പിച്ച് താഴെ ഇട്ടിട്ടുണ്ട്. വെൽ പ്ലേഡ്. വരുതയുടെ കാര്യം പറയുകയാണെങ്കിൽ വരുത മാക്സിമം ശ്രമിച്ചു കേട്ടോ. ഈ ചന്ദനം ചാരിയെ ചന്ദനം മണക്കും എന്ന് പറയണല്ലോ, മാക്സിമം ശ്രമിച്ചു. പക്ഷെ ഈ മുടി ഉണ്ടല്ലോ, കുറച്ച് പ്രശ്നമായിരുന്നു. ഈ മുടി ഇവിടെ തടഞ്ഞിട്ട് അധികം ബോൾസ് താഴേക്ക് പോകണ്ടായിരുന്നില്ല. എന്നാലും ഒരു ഹാഫ് തീർത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പിന്നെ പറയണ്ടല്ലോ, ഫുൾ ബോള് ആ ഒരു ബാസ്കറ്റിൽ തന്നെയാണ്. ശരി, ഇവിടെ ചാടുകയും ചെയ്തു, അതിന്റെ ഇടയിൽ വീഴുകയും ചെയ്തു, കുഞ്ഞാവിയുടെ കാലും പൊട്ടുകയും ചെയ്തു. ഇനി ഇവിടെ ഇവിടെ കൊറേ നേരം ചാടി. ഇവിടെ മുടിക്ക് ഒട്ടും നീളമില്ലാത്ത കാരണം ഇതൊരു പ്രോബ്ലം ആയിരുന്നു. പിന്നെ നല്ല കള്ളക്കളിയായിരുന്നു. ഇടയ്ക്ക് തലയൊക്കെ കുമ്പിടുണ്ടായിരുന്നു അല്ലേ. അപ്പോ ഇനി നമുക്ക് ടോട്ടൽ നോക്കാം, അതായത് എത്ര ബോൾസ് ഇവിടെ താഴെ ഇട്ടിട്ടുണ്ടെന്ന്. നോബി ചേട്ടൻ ആൻഡ് ടീം പുറത്ത് കളഞ്ഞിട്ടുള്ള ബോൾസ് ഓൾ ടോട്ടൽ അറ്റ് 32. മാക്സിമം നമ്പർ ഓഫ് ബോൾസ് താഴെ ഇടണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള അപ്പോ ഇന്നത്തെ എപ്പിസോഡിൽ
സാനിയ വന്നപ്പോ നമുക്ക് ആദ്യം തന്നെ ഒരു അഷുറൻസ് തന്നിട്ടുണ്ടായിരുന്നു, ഒരു ബ്യൂട്ടിഫുൾ പെർഫോമൻസ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ സാനിയ നമുക്ക് തരുന്നത്. അപ്പൊ ക്യൂണിലൂടെ നായികയായിട്ട് വന്നത് ഇപ്പോ ആ ടമാർ പടറിന്റെ ഈ ഫ്ലോറിലും ക്യൂനായിട്ട് മാറിയിട്ടില്ല. സാനിയ നമുക്കായിട്ട് സ്വീറ്റ് പെർഫോമൻസ് അല്ലേ? ഞാൻ ഈ ഡ്രസ് ഇട്ടിരിക്കുന്നോണ്ട് അത്രതായിട്ടില്ലെങ്കിലും ഞാൻ എന്റെ ബെസ്റ്റ് ഞാൻ ഈ ഡ്രസ് ഇട്ടിട്ട് ചെയ്യും. പ്ലീസ് ലെറ്റ്സ് വെൽക്കം സാനിയ. പെൺകുട്ടികൾക്ക് ഏതാണ് ഒരു അസമയം, അതായിരുന്നു ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ പെൺകുട്ടികളൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണല്ലേ, ഇപ്പൊ എസ്പെഷ്യലി നമ്മുടെ നാട്ടിലുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങുമ്പോ, ഇപ്പൊ ഒരു 8 മണിക്കൊക്കെ ശേഷം ഇറങ്ങുമ്പോ തന്നെ എല്ലാവരും ഇങ്ങനെ അന്യഗ്രഹത്തിൽ നിന്നൊക്കെ വരുന്ന പോലെ നമ്മളിങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. സോ സത്യത്തിൽ അങ്ങനെ പെൺകുട്ടികൾക്ക് ഒരു അസമയം ഉണ്ടോ, അങ്ങനെ മാറ്റി വെക്കേണ്ട ഒരു കാര്യമുണ്ടോ? ആൺകുട്ടികൾക്കില്ലാത്ത സമയം പെൺകുട്ടികൾക്കില്ല. ആ കണ്ടോ, ക്വീൻ തന്നെ നമ്മുടെ അടുത്ത് പറയുകയാണ്, ശരിക്കും ആ ഒരു ഫിലിമും ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു തീം എന്ന് പറഞ്ഞതാ. ഓക്കെ, അപ്പൊ ഇതിലും നമ്മൾ ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും ബെസ്റ്റ് പ്ലെയറിന് നമ്മൾ ഓരോ സമ്മാനങ്ങളും കൊടുക്കാറുണ്ട്. എന്താ എന്റെ കൈയിന്റെ ബാക്കിലേക്ക് നോക്കുന്നേ? അല്ല, നമ്മൾ കളിച്ച രണ്ട് ഗെയിം എന്താ, ഒന്ന് ടിഷ്യൂ വെച്ചിട്ടുള്ള ഗെയിമും ഒന്ന് ബോൾസ് വെച്ചിട്ടുള്ള ഗെയിമും. അപ്പൊ ഇത് രണ്ടും നന്നായിട്ട് കളിച്ചത് കൊണ്ട് നമ്മുടെ വക ഒരു ടോക്കനസ് ലവ്, ഒരു അപ്രീസിയേഷൻ ആൻഡ് അപ്പോ വേഗം അവരുടെ കൂടെ കൂടിയിട്ട് ഒരു 8 പണി വേഗം നോക്കിയിട്ട് വന്നോളൂ, എന്നിട്ട് അവർക്ക് കൊടുത്തോളൂ. അപ്പൊ തീരുമാനമായോ? ചോദിച്ചോ. അപ്പൊ എന്താണ് എല്ലാരും കൂടെ നമ്മുടെ തോറ്റ ടീമിന് കൊടുക്കാൻ പോണ പണിഷ്മെന്റ്? ഓരോ ആക്ടേഴ്സിന്റെ പേര് പറയും, അവരതുപോലെ അഭിനയിച്ച് കാണിക്കണം. സിമ്പിൾ ആണ് ഇത്. എന്ത് പറ്റി ഇന്നസെന്റ് ചേട്ടാ, ഭയങ്കര മയത്തിലൊക്കെ ആണല്ലോ ഇപ്പൊ കൊടുക്കണേ. നമ്മള് പാവങ്ങളാ അല്ലെ? ജയിച്ചല്ലോ, ജയിച്ചല്ലേ, മാത്രമല്ല സൂക്ഷിക്കാൻ ദുഃഖിക്കണ്ടല്ലോ. ഈ ബോൾ ഇങ്ങനെ തട്ടിയിട്ട് തിരിച്ചു വരാം അല്ലേ? ശരി, ഓക്കെ. മമ്മൂട്ടി എവിടെയാണ്? മമ്മൂട്ടിയോ? ചന്തുവിനെ തോപ്പിക്കാൻ ആവില്ല മക്കളെ. ചന്തു തോറ്റിട്ടുണ്ട് ഒരുപാട്. ഇരുമ്പാണി മാറ്റി മുളയാണി വെക്കാൻ കൊല്ലന് 16 പൊൻപടം കൊടുത്തവൻ ചന്തു. മാറ്റി ചുരുക്കിയ ചോദിച്ചപ്പോ എടുക്കാൻ മറന്നുപോയി എന്ന് കളവ് പറഞ്ഞവൻ ചന്തു. ഇനിയും എന്തൊക്കെയുണ്ട് പാണർക്ക് പാടി നടക്കാൻ നിങ്ങളുടെ നാട്ടിൽ? മടങ്ങി പോ മക്കളെ, മടങ്ങി പോവാൻ. അടിപൊളി. ചന്ദനല്ലേ പശുകന്ധം ചൂടിയതാരോ, മൈവർണ്ണ പെട്ടി തുറന്നു കൊടുത്തത് യൗവനമോ, മോഹൻലാൽ ഫസ്റ്റ് എന്താ ചെയ്യാ? ബോംബെ എന്ന് കേട്ടിട്ടുണ്ടോ? ഇപ്പൊ മുംബൈ എന്ന് പറയും അവിടുത്തെ ചേരികൾ.
എല്ലാം ലോക പ്രസിദ്ധമാണ്. അവിടെ കള്ളന്മാരും കൊള്ളക്കാരും പിടിച്ചു പറിക്കാരൊക്കെ ഉള്ള ധാരാവിലെ ഒരു ചേരി ഒറ്റ രാത്രി കൊണ്ട് ഒഴിപ്പിച്ചവനായി ഞാൻ. അങ്ങനെയുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം മോളെയും ഈ കാരണവരെ ഒഴിപ്പിക്കുക എന്ന് പറയുന്നത് പൂ പറിക്കുന്നത് പോലെ ഈസിയായ ഒരു ജോലിയാണ്. നോക്കി പേടിപ്പിക്കുന്ന ഉണ്ട കണ്ണി കണ്ടി ആ ചെയ്തോ ചെയ്തോ പാട്ടിട്ടോ. അടുത്ത നോബി അടുത്ത ക്രീം കളർ ചേഞ്ച് ചെയ്തു ഇല്ല നോബി നോബി ഓർഡർ ആയിട്ട് പോയി മധു രാഘവ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. പ്രേമവും മണ്ണാങ്കട്ടി എന്ന് പറഞ്ഞ് എന്റെ ലക്ഷ്മിയുടെ പിന്നാലെ നടന്നാൽ വെക്കടാവിടി ഇട വെക്കാൻ ഒരു തമാശ പറഞ്ഞപ്പോ നീ അത് സീരിയസ് ആയില്ലേ അമ്മാ. അതുന്റെ ഡാൻസ് മധുരമൂരുമൂടി തേടുവതാരേ വരൂ മധുരം ഭരത ഭരത പ്രേം നസ്തി അമ്മ അമ്മയുടെ കുഞ്ഞാര മകൻ ആകാംക്ഷയാണ് അമ്മയുടെ മകൻ SSLC ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായിട്ടാണ് അമ്മ അവന് അമ്മ ആ കണ്ണ് തുറക്കൂലി അമ്മ ആ കണ്ണ് തുറക്കൂ അമ്മേ 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 മുല്ലപ്പും പല്ലിലോ മുക്കൂത്തിക്കവിളിലോ അല്ലിമലർ മിഴിയിലോ ഞാൻ മയങ്ങി ടീമിന്റെ ബെനിഫിറ്റ് അടുത്ത സത്യൻ അല്ലേ ഒരു കാര്യം സത്യന് അറിയത്തില്ല തമിഴല്ലേ രജനീകാന്ത് ചെയ്താലും മതി ആ ആ 1 2 3 4 ഞങ്ങൾ വീണ്ടും എത്തും.